ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുവൈറ്റിലെ ഫർവാനിയ എന്ന് പറയുന്ന സ്ഥലത്തെ കിഡ്സ് ലാൻഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലത്താണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ എല്ലാ അടിപൊളി സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ഈവനിംഗ് ഒക്കെ ഒന്ന് ചെലവഴിക്കാനുള്ള നല്ല സജീവ സാധനങ്കളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഇവിടെയുണ്ട്. കാത്തവും മറിയൊക്കെ ചെറിയ ഒരു ചെറിയ ചെറിയ റൈഡുകളിലൊക്കെ കയറിക്കിട്ട് എൻജോയ് ചെയ്യുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അധികം ഫീസൊന്നുമില്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെച്ചം. ഒട്ട് മിക്കവാറും റൈഡുകൾക്ക് 300 rupees അല്ലെങ്കിൽ 250 rupees 400 rupees അപ്പോൾ ആ റേഞ്ചൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത്. ഒട്ടും ഡേഞ്ചറല്ല ഇവിടുത്തെ ഓരോ റൈഡുകളും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ കുട്ടികൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തരത്തിലാണ് ഇവരിതെല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. ഫർവാനിയയിൽ ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്ര നാളായിട്ടും വരാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറുതും വലുതുമായ ഒത്തിരി കുഞ്ഞു ഗെയിമുകളും അതോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു റൈഡുകളും ഒക്കെ ഇവിടെ നമുക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ കുവൈറ്റിലെ ഫർവാനിയിലെ ബ്ലോക്ക് 3 പിസാഹട്ടിനൊക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത് കിഡ്സ് ലാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ എന്നാ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ കിഡ്സ് ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. മുതിർന്ന കുട്ടികൾക്ക് അവരവരുടേതായ പ്രായത്തിലുള്ള ഇച്ചിരി വലിയ റൈഡുകളും ഒക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും അധികം ചാർജുകളൊന്നുമില്ല, ഓരോന്നിനും സെപ്പറേറ്റാണ് ചാർജ് ഇവർ ഈടാക്കുന്നത്. ഇത് നമ്മുടെ എടുക്കുന്ന കാർഡിൽ നിന്നും ഇവർ കട്ട് ചെയ്തോളും. ഇവിടുത്തെ ടൈമിംഗ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 10:30 to 10:30 ടൈമിംഗ്. അതുകൂടാതെ തന്നെ വെള്ളിയാഴ്ചകളിൽ രാവിലെ ഇല്ല, വെള്ളിയാഴ്ചകൾ 1:30 to 10:30 കാത്ത് ഒരു റൈഡിൽ കയറിയിരിക്കുകയാണ്. അവൾ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറിയ കുറച്ച് പേടിയാണ്, അവളത് പുറത്ത് നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. ഇന്ന് കാണാൻ സാധിക്കും ഇത് ഒരാൾ തന്നെ ഉണ്ടെങ്കിൽ പോലും അവർക്കതിന് മടിയൊന്നുമില്ല. അവർ ശരിക്കും നമ്മളെ കയറ്റി എൻജോയ് ചെയ്യുന്നു. ഇഷ്ടായോ? ഇഷ്ടായോ? മറിയയ്ക്ക് പേടിയാ. നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ സ്നാക്സും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനാണ് ഈ പിള്ളേരുടെ കാറക്കരുതാണ്. അപ്പോൾ പിള്ളേർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പേരൻസ് അവരുടെ കൂടെ കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കാത്തോലിക്കും മറിയനെ വെച്ചിട്ട് ചെറിയൊരു ഇലക്ട്രിക് കാറിലാണ് ഇത് കയറിയിട്ടുള്ളത്. ഇതിൽ കാത്തോം മറിയും ആസ്വദിച്ചു, അതുപോലെ ഞാനും വളരെയധികം എൻജോയ് ചെയ്തു. ഇത് ഒട്ടും ഡേഞ്ചറൊന്നുമല്ല, പിള്ളേരെ മര്യാദിക്കുന്നുള്ളൂ. അവരോട് കേൾപ്പിക്കാൻ മതി, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെയുള്ള ചെറുതും വലുതുമായ ഒത്തിരി സാധനങ്ങളുണ്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കയറി ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിമുകളൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഇതിലും എന്നാ ഇപ്പോൾ ഞാൻ ഈ സമയം ഒരു ഇട ദിവസമാണ് പോയിരിക്കുന്നത്. അതാണ് ഇവിടെ കുറച്ച് ആളുകൾ കുറവ്. ഇത് ഈ കാർഡാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് നമ്മൾ 250 rupees ഈ കാർഡിന്. അപ്പോൾ ഈ കാർഡ് എടുത്തിട്ട് ഇത് റീചാർജ് ചെയ്യുക, ഇത് ഈ കാണുന്ന മെഷീനിലേക്കൊന്ന് സൈപ്പ് ചെയ്യുക. അത് ഇതുപോലെ അപ്പോൾ നമ്മുടെ റൈഡ് നമുക്ക് ഓപ്പണായി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. പിള്ളേരെ അവരവരുടേതായ രീതിയിൽ ഓരോ സാധനങ്ങളിലും ഓടി നടന്ന് മാറി മാറി കയറിക്കൊണ്ട് എൻജോയ് ചെയ്യുന്നു. വളരെ ഹാപ്പിയാണ് അവർ.
അവർക്ക് ചാടി എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ തോന്നുന്നു. കുട്ടികളുടെ ഒരു ബാർബർ ഷോപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി കുട്ടികളെ ഇവിടെ തലമുടി വെട്ടാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഒട്ടുമിക്കാലും ദൂരത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു ബാർബർ ഷോപ്പ് കാണാം. അപ്പോൾ നമ്മുടെ ചെറിയ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഫർവാനിയിലാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഫർവാനിയിൽ എൻ്റെ പേര് കിഡ്സ് സ്റ്റാൻഡ് എന്നാണ്. അപ്പോൾ ഇവിടെ കിഡ്സിന് പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ളപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.